ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി എരുന്ത് ഫ്രൈ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് എരുന്ത് ഇതേപോലെ പുഴുങ്ങിയെടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലോട്ട് ആവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് നമ്മൾ ക്ലീനാക്കി വെച്ച എരുന്ന് അതിലോട്ടിട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ദാ നമ്മുടെ എരുന്തൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു മൂന്ന് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാള ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്ന ശേഷം നമ്മളിപ്പം കറിവേപ്പിലയും മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ആവശ്യത്തിനുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തത് ഇനി നമുക്കിതിലോട്ട് എരിവിനാവശ്യമായ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ഫ്രൈ ഒക്കെ ഈ ഒരു രീതിയിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരല്പം ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഈ ഒരു രീതിയിൽ നമുക്ക് നന്നായിട്ട് തന്നെ അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ആ ഈ ഒരു രീതിയിലാണ് നമുക്കിവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാത്രം മതിയാകും നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും സ്നേഹത്തോടെ ബൈ